മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രമാണ് കപ്പേള. നല്ല പ്രേക്ഷക പ്രതികരണം ലഭിച്ചുവെങ്കിലും കോവിഡ് കാരണം സിനിമ തിയേറ്ററിൽ അധികം ഓടാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം OTT പ്ലാറ്റ്ഫോമിൽ റിലീസായ ഈ ചിത്രം ജനങ്ങൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ സുപരിചിതനായ മുഹമ്മദ് മുസ്തഫ ആണ് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഉണ്ട, അനുരാഗ കരിക്കിൻ വെള്ളം ഇവ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാൻ, അതുപോലെ ഫേമസ് സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദ്, ഇവരുടെ സഹോദരനായ ജിംഷി ഖാലിദാണ് ഈ ചിത്രത്തിനായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ സംവിധായകൻ കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ബ്രില്ലിയൻസിനെ പറ്റിയും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ജെസ്സി കപ്പേളയിൽ പോയി മെഴുകുതിരി കത്തിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ മഴ ആയതുകൊണ്ട് വേണ്ട എന്ന് കൂട്ടുകാരി പറയുന്നു. പിന്നീട് പല സമയത്തും കപ്പേളയിൽ ജെസ്സി പോകുന്നുണ്ടെങ്കിലും മെഴുകുതിരി കത്തിക്കുന്നതായി കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ സിനിമ തീരുമ്പോൾ മാത്രമാണ്. ജെസ്സിയുടെ നാട്ടിൽ ബെന്നിയുടെ കട വരുമ്പോൾ ജെസ്സി കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ടെക്സ്റ്റൈൽസും തിയേറ്ററും ബ്യൂട്ടി പാർലറും പിന്നെ ബീച്ചും ഒക്കെ വരണമെന്ന്. ബീച്ച് കാണാനുള്ള ജെസ്സിയുടെ അതിയായ ആഗ്രഹത്തെ സംവിധായകൻ തുടക്കം തന്നെ ഈ സീനിലൂടെ കാണിച്ചു തരുന്നു. സിനിമയുടെ തുടക്കത്തിൽ പടം വരയ്ക്കുന്ന ജെസ്സിയുടെ അനിയത്തിയെ കാണിക്കുന്നുണ്ട്. ആ കുട്ടി ഒരു പടം വരിക്കാരി ആണെന്ന് സൂചിപ്പിക്കുന്ന വിധം റൂമിൽ ആ കുട്ടി വരച്ച ചിത്രങ്ങൾ സംവിധായകൻ ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥിയായ ഈ കുട്ടിയുടെ പഠനമുറിയിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ച ടൈം ടേബിളും പുസ്തകങ്ങളുമെല്ലാം ആ റൂമിൽ ഉൾക്കൊള്ളിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഒരുക്കാൻ സംവിധായകന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ഓട്ടോ സ്റ്റാൻഡിലെ ഒരു സുഹൃത്തിൻ്റെ ഓട്ടോയുടെ പേരും അവർ ഇരിക്കുന്ന ആ ഒരു ക്ലബിൻ്റെ പേരും ബ്രദേഴ്സ് എന്നാണ്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു ക്ലബിനോടുള്ള അടുപ്പം കൊണ്ടാകാം തൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ആ ഒരു പേര് നൽകിയിരിക്കുന്നത്. പിന്നെ ക്ലബിൻ്റെ ഭിത്തിയിൽ പലയിടത്തായി അവരുടെ ഫുട്ബോൾ ക്രേസ് കാണിക്കുന്ന പോസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഭിത്തിയിൽ ഒരു ടൂർണമെൻറ്റിനെ പറ്റിയുള്ള പോസ്റ്ററും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മറ്റൊരു സീനിൽ അവരുടെ ക്ലബ്ബ് ഈ ഒരു ടൂർണമെൻറ്റിൽ വിൻ ചെയ്ത് കപ്പടിച്ചിരിക്കുന്നതും സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ടൂർണമെൻറ്റ് പറ്റിയുള്ള പോസ്റ്ററാകാം അവരുടെ വാളിൽ അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. കാഴ്ചയുള്ളവർക്ക് വേണ്ടിയുള്ള വെളിച്ചം, കാഴ്ചയില്ലാത്ത ആ കഥാപാത്രം അവരുടെ ഉപയോഗശേഷം നിർത്തിപ്പോകുന്നത് സിനിമയിൽ അധികം ചിന്തിക്കാനുള്ള ഒരു രംഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബെന്നിയും ബെന്നിയുടെ അമ്മയുമായിട്ടുള്ള സംഭാഷണത്തിൽ ബെന്നിയുടെ അച്ഛൻ മരിച്ചു പോയതാണെന്ന് അവർ പറയുന്നുണ്ട്. അതിനെ അനർത്ഥമാക്കും വിധം മരണപ്പെട്ട ഒരാളുടെ ഫോട്ടോ ചുമരിൽ മാലയിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. റോയിയുടെ അടുത്തു വരുന്ന പാർട്ടിക്കാർ ആർക്കിട്ടുള്ള കൊട്ടേഷനായിട്ടാണ് അവിടെ വരുന്നതെന്ന് പാർട്ടിക്കാരോ ആരും തന്നെ അവിടെ വ്യക്തമാക്കുന്നില്ല. എന്നാൽ അത് ആർക്കിട്ടാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധം നമുക്ക് നേരത്തെ തന്നെ ഒരു രംഗം കണ്ടു നോക്കാം. റോയി ഒരു കടയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു ആളുമായിട്ട് ഉടക്കുണ്ടാക്കുന്നത് പാർട്ടിക്കാർ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ലോക്കൽ ഗുണ്ടയും പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായിരിക്കാം. അവനെ എതിരിടാനുള്ള ചങ്കൂറ്റം റോയിക്കുണ്ട് എന്ന് വ്യക്തമായതുകൊണ്ടാകണം ഇയാൾക്കെതിരെ റോയിയെ കരുവാക്കുവാൻ പിന്നീട് റോയി താമസിക്കുന്ന ആ ഒരു ഷെൽട്ടറിൽ അവർ എത്തുന്നത്. റോയി ഒരു സദാചാര പോലീസ് ആണെന്ന് ഈ സിനിമ കണ്ട പലർക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റോയി ജെസ്സിയുടെ പിന്നാലെ പോകുന്നതെന്നും കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിരിക്കണം. എന്നാൽ ഫോൺ കളഞ്ഞു പോകുന്ന സമയത്ത് ജെസ്സിയുടെ കോളിന് ശേഷം റോയിക്ക് സെലീന ചേച്ചിയുടെ കോൾ വരുന്നുണ്ട്. ജെസ്സിയെ കോയമ്പത്തൂരിലേക്ക് കടത്തണ കാര്യം ഒരുപക്ഷെ ആ സമയത്ത് അവർ പറഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് റോയി അവരുടെ പിന്നാലെ കൂടുന്നതും ജെസ്സിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും. റോയിക്ക് പോലീസിനെ അറിയിക്കാൻ പാടില്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെയാണ് റോയിയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമ്മൾ എടുത്തു തന്നെ കാണേണ്ടത്. റോയി അത്യാവശ്യം ഗുണ്ടായുസവും റൗഡ്യൂസവും ഉള്ള ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അയാൾ പോലീസിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്. വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ഇടി കിട്ടിയ റോയി പിന്നീട് അതൊരു പേഴ്സണൽ പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടാകാം. റോയിയുടെ കാമുകി ആനി ഒരു LP സ്കൂളിൽ ട്രെയിനിങ് ടീച്ചർ ആണ് എന്ന് അവർ പറയുന്നുണ്ട്. ട്രെയിനിങ് പീരീഡിൽ സാധാരണ ടീച്ചേഴ്സ് കൂടുതലും കാര്യങ്ങൾ ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ട്രെയിനിങ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അതറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ആനിയും ഇവിടെ ചാർട്ട് പേപ്പറിൽ കാര്യങ്ങൾ എഴുതി ക്ലാസ് എടുക്കാൻ പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. സംവിധായകൻ അതിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു രംഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രംഗത്തിൽ മറ്റു രാശിയെ തലയ്ക്ക് കൊണ്ടിടിച്ച്
ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകുന്ന സിദാനെ ഇവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്നത് വിഷ്ണു സിനിമയിൽ ചുവപ്പ് കാർഡ് കിട്ടേണ്ട വ്യക്തിയാണെന്ന് നേരത്തെ തന്നെ പറയാതെ പറഞ്ഞ സംവിധായകൻ്റെ ഒരു ചെറിയ ബ്രില്യൻസ് ആകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ജെസ്സി തൻ്റെ ഡിസൈൻ പലയിടത്തും പലർക്കും കാണിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം അത് റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ബെന്നി ജെസ്സിയുടെ ഡിസൈനിങ് ഏറ്റെടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ ജെസ്സി പുറത്തേക്ക് വരുന്ന രംഗമുണ്ട്. ഒരുപക്ഷെ ബെന്നിയുമായിട്ടുള്ള ഒരു ജീവിതത്തിന് അവിടെ പ്രതീക്ഷ ഉണ്ട് എന്ന് സംവിധായകൻ ഇൻഡയറക്റ്റായി കാണിക്കുന്ന ഒരു രംഗമാകാം ഇത്. എല്ലാ പ്രശ്നങ്ങൾക്കു ശേഷം ഏറ്റവും ഒടുവിൽ ജെസ്സി കടൽ കാണാൻ പോകുന്നുണ്ട്. ബീച്ചിൽ പോകണമെന്ന തൻ്റെ ആഗ്രഹം അവൾ അവിടെ നിറവേറ്റുകയാണ്. ശുഭാപ്തി വിശ്വാസം പകരുന്ന ആ രംഗത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അവൾ മറക്കാൻ ശ്രമിക്കുന്നതായിട്ട് സംവിധായകൻ ഈ ഒരു രംഗത്തിലൂടെ ഹിഡൻ ആയി പറഞ്ഞതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കപ്പയിളയിലെ മറ്റ് ഡീറ്റെയിലിംഗ് രംഗങ്ങളും ബ്രില്യൻസുകളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.